ഐക്യമുന്നണിയെ ഞങ്ങൾ ഐക്യം തകർത്ത് ഇവിടെ പ്രസംഗിച്ചിട്ട് എന്നല്ലേ പേരോട് പറഞ്ഞത്. സലഫി ഇവിടെ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ അടിക്കാൻ നോക്കുകയാണ്, ഞങ്ങൾ തമ്മിലടിപ്പിക്കാൻ നോക്കുകയാണ് എന്നാ മൗലവി ആ വ്യാമോഹം നടപ്പില്ല കേട്ടോ. ഞങ്ങൾ ഒറ്റക്കെട്ടാണ് കേട്ടോ. ആ ഒറ്റക്കെട്ടിന്റെ കോലമെന്ന് കേൾക്കാനായി കേൾപ്പിക്കുന്നത് നിങ്ങളുടെ പ്രസംഗം നിങ്ങളെ പോലെയുള്ളവരുടെ പ്രസംഗത്തെയും പറ്റി നാരാപുരത്തുള്ള ചിന്തിക്കുന്ന ആളുകളുടെ അഭിപ്രായം കേട്ടോളൂ. എന്താ കേട്ടോളൂ അവരെ പ്രസംഗത്തിന്റെയും ഖണ്ഡനത്തിന്റെയും ശൈലി പോലെ തന്നെ പ്രധാനമാണ് സമർത്ഥനത്തിന്റെ രീതികളും. അഹ്ലു സുന്നത്തിന്റെ മഹാരഥന്മാരായ ഇമാമുകൾ വരച്ചു വച്ചിട്ടുള്ള ശൈലിയിൽ തന്നെ സമർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് സുന്നികൾക്ക് നഷ്ടമാണ്. സ്വന്തമായ വിധികൾ കണ്ടെത്തുന്നതും പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും തൽക്കാലം പരിച്ചാൽ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതുകൊണ്ട് കോട്ടമാണുണ്ടാവുക. നമ്മുടെ പ്രസംഗത്തിനെതിരെ വീണ്ടും വീണ്ടും വഹാബി ഖണ്ഡനങ്ങൾ നടക്കാൻ അവസരമൊരുക്കുന്നത് ഈ വഴിവിട്ട സമർത്ഥന രീതിയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അത് മൗലവി വേറെ ഏതെങ്കിലും സ്ഥലത്തെ കുറിച്ചൊക്കെ പറഞ്ഞതാവില്ലേ, അത് ഞാൻ പറയാം എന്നെ പറ്റിയാണ് ആരാ പറഞ്ഞത് എന്ന് കേൾക്കണോ. എന്നാ പിന്നെ അടുത്തവർ ശ്രദ്ധിച്ചോ, കൃത്യമായി നോട്ട് ചെയ്തോ. നിങ്ങളാ എഴുതുന്നത് ശ്രദ്ധിച്ചോ. എന്താ പറയുന്നത് ഇനി ശ്രദ്ധിച്ചോ. ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും, ശ്രദ്ധിച്ചില്ലേ, ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും തിരിച്ചും മറിച്ചും ഖണ്ഡനത്തിന് വരാൻ വഹാബികൾക്ക് അവസരമുണ്ടാക്കുന്നത് സുന്നിയുടെ പേരിലുള്ള ചിലരുടെ ദിവസങ്ങൾ നീണ്ട പരിപാടികളാണ്. വിഷയത്തിൽ നിന്ന് തെന്നി മാറി വ്യക്തിപരമായ ആക്ഷേപത്തിലേക്കും സംഘടനാപരമായ തീരുമാനങ്ങളിലേക്കും പ്രസംഗം വഴിതെറ്റുമ്പോൾ മറുപക്ഷം അതെല്ലാം മുതലെടുക്കുകയാണ്. നിങ്ങളിങ്ങനെ വഴിവിട്ട് സംസാരിച്ചിട്ടല്ലേ മൗലൈമാരിവിടെ അങ്ങനെ പിന്നെയും വരുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ പാദവിട്ട് പക്വതയില്ലാതെ നിങ്ങൾ സംസാരിച്ചിട്ടല്ലേ, പ്രമാണങ്ങളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടല്ലേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. മാത്രമല്ല പിന്നെയും പറയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഈ പരിപാടി ഇങ്ങനെ തുടർന്നാൽ പല രൂപത്തിലുള്ള പല നഷ്ടവും നമുക്കുണ്ട്. സാമ്പത്തികമായും ആരോഗ്യപരമായുമുള്ള നഷ്ടം മാത്രമല്ല, ആളുകൾ വിചാരിക്കും ഇവരെടുത്തും തെളിവുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു. എന്താ പറയുന്നത്? ഇവിടെ അവർക്ക് കിട്ടുന്നത് എന്തും നേട്ടമാണ്, അടിസ്ഥാന വർഗമായ നമുക്ക് നഷ്ടവും. അതാപ്പ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ. നാദാപുരത്ത് ഹുസൈൻ സലഫി അല്ല ആര് തൗഹീദ് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് കിട്ടാനേ ഉള്ളൂ. ഞങ്ങളെ പ്രസംഗം കേട്ടുപെടുന്ന ഒരാളും അങ്ങോട്ട് വരൂല. ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ തൗഹീദിന്റെ ആ വെള്ളി ആ യഥാർത്ഥമായ പ്രകാശ ധാരയിലേക്ക് ആളുകൾ ഇങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുമ്പോ അങ്ങനെ ഒഴുകി ഒഴുകി വരും. നിങ്ങൾക്കോ നഷ്ടവും. ആ നഷ്ടത്തിന്റെ ബേജാറിലാണ് ഈ പ്രമാണങ്ങളൊക്കെ ദുർവ്യാഖ്യാനിക്കേണ്ട ഗതികേട് പേരോടക്കമുള്ളവർക്ക് വേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഈ പ്രദേശത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് തന്നെ ബുൽബുൽ മാസികയിലെ മുഖലേഖനത്തിൽ സുന്നികൾ എഴുതിയ അഭിപ്രായമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ആകട്ടെ സഹോദരന്മാരെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അല്ലിർഫാദ് ഇപ്പൊ നിങ്ങൾ തിരുത്തി. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു തിരുത്തിക്കും നിങ്ങളെ കൊണ്ട് നാടൊട്ടാകെ മുജാഹിദിന്റെ പ്രബോധകന്മാർ. ഈ അല്ലിർഫാദുമായി ഞങ്ങൾ ഇതാ കാടിളക്കി പ്രചരണം നടത്താൻ പോകുന്നു. നിങ്ങളുടെ ഈ അട്ടിമറി ഖുർആനെതിരെയുള്ള ഈ പരാമർശം നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ അർഹതയില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ അർഹതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമാണ് എന്ന് എഴുതിവിട്ട കുഫറിന്റെ ആശയം നിങ്ങളെ കൊണ്ട് തിരുത്തിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. തിരുത്തു വന്നില്ലേ? പിറ്റേ മാസം വന്നില്ല. പിറ്റേ മാസാ വന്നത് ഗതികേട് കൊണ്ട് തിരുത്തുകയാണ്. ആരാ തിരുത്തുന്നത്? എഴുതിയാളല്ല, പേരോട് മുസ്ലിയാരാ തിരുത്തു കൊടുക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? തെറ്റിദ്ധാരണക്ക് വഴിവെക്കുന്നു. അപ്പോഴും തെറ്റിദ്ധാരണ ആയിട്ടില്ല, തെറ്റായിട്ടില്ല, തെറ്റിദ്ധാരണക്ക് വഴിവെക്കുന്നു. അതുകൊണ്ടൊന്നും ആയില്ലട്ടോ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങള് തിരുത്തിട്ടുണ്ടോ? തിരുത്തിട്ടുണ്ടോ? മാന്യത കൊണ്ട് കാത്തു നിൽക്കുകയാണ്. തിരുത്തിനില്ലെങ്കിൽ ഇനിയും അതിൽ അപകടകരമായ പലതുമുണ്ട്, നിങ്ങൾ എഴുതിയതല്ലാത്തതുമുണ്ട്. നിങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞ് അത് തിരുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ടൊന്നും കാര്യമല്ല. അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ. ഇപ്പോ തിരുത്തും കൊടുത്തിട്ട് പറയാണ് അത് എഡിറ്ററുടെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ വന്നു. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ സംഭവിക്കാം.
എന്നിട്ട് പറഞ്ഞു അത് കക്കാട് പൈസര തരീക്കത്തിൽക്ക് പോയ ഒരാളെരിയതാൻ. എന്നിട്ട് അപ്പറഞ്ഞ സുന്നത്ത് ജമായത്തിൽ നിങ്ങൾ പോയി എന്ന് പറയുന്ന കക്കാട് ഫൈസിയുടെ അതേ ആളുടെ ലേഖനല്ലേ നിങ്ങൾ ഇപ്പോഴും വല്ലൊരു ഫാദിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്തേ നിങ്ങൾ അയാളങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അവിടത്തേക്കൊന്നും നിങ്ങൾ ഇപ്പൊ പറയിപ്പിക്കണ്ട, വേണ്ടി വന്നാ ഇൻഷാ അല്ലാ നമുക്ക് പിന്നെ പറയാം. അപ്പൊ നിങ്ങൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് എന്ത് ചെയ്യണം, അത് കൃത്യമായ നിലക്ക് ജനങ്ങളുടെ മുമ്പാകെ നിങ്ങൾ പറയണം. ആഘോഷിക്കണ്ട, തെളിവില്ലാത്തതിനാലേ നിങ്ങൾ ഈ അബദ്ധങ്ങളുടെ പിന്നാലെ പോകുന്നത് എന്നൊക്കെ പേരോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നുമല്ല പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾ ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പലതിലും അപക്വമായ നിലക്ക് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ നോക്കണ്ട, തിരുത്തിച്ചിട്ടേ നിങ്ങളെ കൊണ്ട് മടങ്ങുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, കഴിഞ്ഞ പ്രസംഗത്തിൽ ഈ ഉള്ളവനടക്കം പലരും പല പ്രസംഗങ്ങളിലും നിങ്ങളോട് ആവശ്യപ്പെട്ടതാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങളുടെ ഉസ്താദ്, നിങ്ങളുടെ ഒരു പണ്ഡിതൻ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ജുമാ ഒരു പഠനം എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം അന്ന് നബിയായിരുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അന്ന് ദശക്കണക്കിന് ധാരാളം തെളിവുകളെന്ന് വായിച്ചിരുന്നു മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മജ്മഉൽ ബഹ്റൈനിലേക്ക് അഥവാ ഹദർ അലൈഹി സ്വലാമുമായി സന്ധിക്കാൻ പോയ ആ സന്ദർഭത്തിലും അവിടുന്ന് നബി തന്നെയായിരുന്നു, റസൂലായിരുന്നു എന്ന് ബുഖാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങൾ എടുത്തു തിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. പേരോട് മിണ്ടിയിട്ടില്ല, കഴിഞ്ഞ പ്രസംഗത്തിൽ പേരോടത് തൊട്ടിട്ടില്ല. നിങ്ങൾ തൊടണം, നിങ്ങൾ പരാമർശിക്കണം, നിങ്ങൾ അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയണം, തിരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ പറയണം നെല്ലിക്കുത്ത് ഉസ്താദ് എഴുതിയത് ഒന്നുകിൽ ശരിയാണെന്ന് പറയണം, അതല്ലെങ്കിൽ തെറ്റാണെന്ന് പറയണം. നിങ്ങൾ തിരുത്തണം, അത് തിരുത്തുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തുകൊണ്ടാ കളിക്കുന്നത്? നബുവത്ത് കൊണ്ടാ കളിക്കുന്നത്? റിസാലത്ത് കൊണ്ടാ കളിക്കുന്നത്? ഖുർആൻ കൊണ്ടാ കളിക്കുന്നത്? ഹദീസ് കൊണ്ടാ കളിക്കുന്നത്? അഖീദ കൊണ്ടാ നിങ്ങൾ കളിക്കുന്നത്? അതുകൊണ്ട് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അത് തിരുത്തണം, അതല്ലെങ്കിൽ അതിന്റെ വിശദവിവരം നിങ്ങൾ പറയണം. തൊടാതെ അവിടുന്ന് പോയിട്ട് കാര്യമല്ല, നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. ആളുകൾക്കൊക്കെ താല്പര്യം ഉണ്ടാവില്ലേ? നിങ്ങളുടെ സീഡി ഇറങ്ങിയപ്പോ മൂസാ നബിയെ സംബന്ധിച്ച് നബിയല്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ആ പ്രത്യേക കാലഘട്ടത്തിൽ, അത് സലഫി ഇവിടുന്ന് വിശദീകരിച്ചല്ലോ. എന്താ പേരോട് പറയാൻ താല്പര്യപ്പെട്ട് നിങ്ങൾ സീഡി വാങ്ങിയവരുണ്ടാവില്ലേ? നിങ്ങൾ എന്താ അതിനെ സംബന്ധിച്ച് ഒന്നും മിണ്ടാതെ പോയത്? അതുകൊണ്ട് നിങ്ങൾ പറയണം എന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ അങ്ങനെ പല കാര്യങ്ങളുണ്ട്, നിങ്ങൾ പറയണം, നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഇനി സഹോദരന്മാരെ, പിന്നെ അവസാനം പറഞ്ഞത് എന്താണെന്നറിയോ? ഇപ്പം പറയാണ് മൗലവി ആലപ്പുഴയിൽ പോയിട്ട്, ഇവിടുന്ന് പറയാൻ മൗലവിക്ക് ധൈര്യമില്ല, ആലപ്പുഴയിൽ പോയിട്ട് മൗലവി പ്രസംഗിച്ചു, എന്നെ പറ്റി പറയണേ. ആലപ്പുഴയിൽ പോയി മുജാഹിദ് മൗലവി പ്രസംഗിച്ചു, എന്ത് ജാറം മൂടുന്നത് തങ്ങൾക്ക് തണുക്കാതിരിക്കാനാണോ? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കാനും കൊതുക് കടിക്കാതിരിക്കാനും ഒക്കെ ആണോ ജാറത്തുമ്മല് തുണി മൂടുന്നത് എന്ന് ആലപ്പുഴയിൽ നിന്ന് മൗലവി ചോദിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ചോദിച്ചിട്ടില്ല, ധൈര്യമല്ല നടാ വരുത്തുന്നത്. ഓ, എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് ചോദിക്കാൻ വിട്ടാ അത് ധൈര്യമില്ലാത്തതായിട്ടാ ഉപ്പര് പറയുന്നത്. ഇപ്പൊക്ക് ഓരോ സ്ഥലത്തും ഇങ്ങനെ ഞാൻ എവിടെയൊക്കെ പോണു നോക്കുകയാണ്, എന്നിട്ടിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അവിടെ ഇങ്ങനെ പോവുക, അതേ ഒന്ന് കാണാല്ല കാണാല്ല മൗലവീനെ കാണാല്ല എന്നിങ്ങനെ പറയുക, അതിലിങ്ങനെ ആസ്വാദനം കണ്ടെത്തുക. സഹോദരന്മാരെ, ഇതൊക്കെ ആളുകൾ